ഗായ്സ്, അപ്പൊ നമ്മൾ സിദ്ധനെ വിളിക്കാനായിട്ട് അംഗനവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ബെൻസിലാണ് പോകുന്നത്. സിദ്ധനെ എക്സ്പ്രഷൻ ഒക്കെ നോക്കാം അവിടെ ചെന്നിട്ട്. നമ്മുടെയൊക്കെ ബാക്കിയുള്ള നമ്മുടെയൊക്കെ മുറി നല്ല സൂപ്പർ ആയിരിക്കും. തൈലൊക്കെ എന്ത് സൂപ്പർ ആയി. ഇവൻ വലിയ പോയ കൊമ്പത്ത കേരളത്തിൽ ആരും ഇതുവരെ കൊണ്ടുവരാത്ത ഒരു വെറൈറ്റി. ഒരു കൊറേ ആൾക്ക് ശേഷം നമുക്കൊരു പ്രാന്ത് കേട്ടിട്ടിരിക്കണം. ഇത് കൊറേ ആൾക്കാർ ചോദിച്ചത് ആ പണ്ടുണ്ടായിരുന്ന പട്ട് വേണ്ട അവിടെ പോയതൊക്കെ. ആ പത്തേന്ന് ചോദിച്ചു എവിടെ പോയിരിക്കുന്നു. ഇത് എന്താ ഇപ്പൊ പരിപാടി ഇരിക്കുകല്ലേ. എനിക്ക് ഞാനിങ്ങനെ ബീച്ചിൽ ഇറങ്ങി നടക്കുവായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ഓർഡർ ഞാൻ നോക്കുമ്പോ ഒരു ബംഗാളി പെണ്ണ അവിടെ കിടന്ന് ഏതാണ്ടൊക്കെ കാണിക്കുന്നത്. ഏത് ബംഗാളിനെ പോലിരിക്കണേ സൗന്ദര്യം. ഇത് മറ്റേ ഞാൻ പറയാ ഗൊറില്ല ഉണ്ടല്ലോ അത് നിന്നെ പോലെ ഇരിക്കണം. ഇങ്ങനെ വെച്ചേ അപ്പൊ കറക്റ്റ് ഗോഡ്സിലൊക്കെ കറക്റ്റ് ഗോഡ്സില് ആ ഗോഡ്സിലെ മുതലൊക്കെ ഉണ്ടായ സാധനമില്ലേ അതാണിത്. ഗോഡ്സിലെ മുതലൊക്കെ ഉണ്ടായ സാധനം ശരിയൊക്കെ വായിക്കാൻ പറ്റും. അമ്മ ചായ തന്നെ ഇരുട്ട പക്ഷെ ഞാൻ ശരിക്കും നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യടാ. പിന്നെ ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു. Sometimes it was cold. എടാ പിന്നെ എന്നെ നീ മിസ് ചെയ്താടാ ശരിക്കും. Really miss you sir. ശരിക്കും ശരിക്കും അത് പൊളിയാ. സത്യസന്ധമായിട്ട് ഞാൻ കാര്യം പറയാം. എനിക്ക് ഇപ്പൊ മൂന്ന് വണ്ടി ഉണ്ട്. സഫാരി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡേ വേവി ഉണ്ട്, ബെൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് ഈ ഒരു വണ്ടിക്കകത്തിരുന്ന് ഓടിക്കണ ഒരു സുഖമില്ല, അല്ലെങ്കിൽ ഒരു സംതൃപ്തി എനിക്ക് മറ്റെല്ലാം കിട്ടത്തില്ല. ബെൻസ് ഒക്കെ ഓടിക്കാനൊക്കെ അടിപൊളി, അത്യപ്രാ ബെൻസ് ഓടിക്കാനൊക്കെ കംഫർട്ടാ. പക്ഷെ എന്തൊക്കെയോ അതിൽ മിസ്സിംഗ് ഉണ്ടെന്നേ. യൂണി ഭയങ്കര പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷെ എനിക്ക് വേണ്ടിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആണ്. അത്യപ്രാ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ഓരോന്നൊക്കെ ശ്രദ്ധിക്കണേ. ഇതിന്റെ മറ്റേ സ്റ്റിയറിംഗിന്റെ ഡിസൈൻ ഒക്കെ കണ്ടില്ലേ, ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചളിങ്ങി ഒക്കെ ഇങ്ങനെ ഇരിക്കണേ. അതല്ല തന്നെ സ്റ്റിയറിംഗിന്റെ സ്മൂത്ത്നെസ്, ടേണിങ് സ്മൂത്ത്നെസ് ഉണ്ടോ. സിമ്പിൾ ആയിട്ട് ഇതേ ഗൈസ് നമുക്ക് ഒരു ഒരു വിരലാണെന്ന് ഇങ്ങനെ കറക്കി എടുക്കാം. അത്രക്ക് സ്മൂത്താണ് നമ്മുടെ സ്റ്റിയറിംഗ്. പിന്നെ ഈ റൗണ്ട് എ സി ബെൻസും കാര്യങ്ങളും ഓ അടിപൊളി. മൊത്തത്തെ ഇതൊക്കെ ഇത് റൗണ്ട് മൊത്തത്തെ ഒരു മിനി കൂപ്പർ ടച്ച് പോലെ എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മിനി കൂപ്പർ എടുക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എനിക്കൊരു മിനി കൂപ്പർ പോലത്തെ ഒരു സാധനം ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ മിനി കൂപ്പർ അത്യാവശ്യം പറഞ്ഞാൽ എടുക്കാഞ്ഞത്. പിന്നെ ഇത് കണ്ട ബെൻസിന്റെ സി ക്ലാസ് മോഡൽ മീറ്റർ. ഓ മാൻ എനിവേ ഫ്രൈഡേ യു ആർ ഫക്കിംഗ് ഓസം ബേബി. അങ്ങനെ ഗൈസ് നമ്മുടെ ഫ്രൈഡേ ആയിട്ട് നമ്മൾ തിരിച്ച് വീടിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അച്ഛൻ എന്ത് പണി അടക്കം അച്ഛൻ വാതൊക്കെ നേരത്തെ ഏതാണ്ട് ചെയ്യാന്ന് പറഞ്ഞില്ല. ആ അവിടെ കല്ലല്ലേ പൊക്കത്ത് കല്ലൊക്കെ ഇട്ടോണ്ടിരിക്കുവാണ്. ഓ മഴ പെയ്തിട്ട് മൊത്തം ചെളിയായി ഗൈസ്. ഇത് അവിടെയാണ് ഇന്നത്തെ പണി. അത് സ്റ്റോണാണ്, സ്റ്റോൺ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അവിടെ നിന്ന് ഇത് അങ്ങോട്ട് ചെയ്യും. അതേപോലെ തന്നെ ആ സ്റ്റോൺ തന്നെ ഗൈസ് നമ്മൾ വീടിൻ്റെ ഈ ജനലിൻ്റെ ഈ ഏരിയ ഫുള്ളും സ്റ്റോണാണ് നമ്മൾ ചെയ്യാൻ പോണത്. രാവിലെ ഒരു പൂഴിയും വണ്ടി വന്നതാണ് ഗൈസ്. ഇവിടെ മൊത്തം ചെള്ളി, ഇവിടെയൊക്കെ ഒരു മര്യാദ വെച്ചിരുന്നു. ഇവിടെ മൊത്തം ദേഹവും ഏതാണ്ട് സുനാമി വന്നിട്ട് അപ്രപക്തി ഇല്ല. സുനാമി ഇടാൻ വെച്ച് കുറച്ച് അപ്പം ചോറ കിടക്കത്തില്ല. അതേ കണക്കാണ് ഇപ്പം നമ്മുടെ ഇതിൻ്റെ മുറ്റം ഇരിക്കണത്. പിന്നെ രാവിലെ തൊട്ടാണെങ്കിൽ നിൽക്കാത്ത മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. ഉടനെ തന്നെ ഗൈസ് നമ്മുടെ വീട് പണി തീർന്നെങ്കിലും പണിയാവും, വേറൊന്നുമില്ല. ഏതെങ്കിലും രണ്ട് വണ്ടിയെ മഴ പെയ്യാണ്ട് കിടക്കത്തുള്ളൂ കണ്ട. ഇപ്പം ഇത് ഫ്രൈഡേ അവിടെ കിടപ്പുണ്ട്, നമ്മുടെ ബിഗ് ബോയ് ആണെങ്കിൽ തറപ്പുള്ള അടി കിടപ്പുണ്ട്, ബെൻസ് ഷൂട്ടർ ആണെങ്കിൽ ഇവിടെ കിടന്ന് നനഞ്ഞോണ്ടിരിക്കുവാണ്. ഓ മാൻ കണ്ട ബെൻസി ബോയ് ഡോണ്ട് വറി, നിന്നെ കുറച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, കാരണം സഫാരി ചിലപ്പോൾ ഇന്ന് പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഗൈസ് എന്ത് സ്നേഹമുള്ള അമ്മതി, ബെൻസിന്റെ പൊക്കത്തിലുള്ള എല്ലാം കാര്യങ്ങളൊക്കെ എടുത്ത് പോകാറുണ്ട്. അപ്പൊ വണ്ടി ഒന്ന് ഫുള്ള് കഴുകി തരുമോ അമ്മമ്മി? ഇല്ല നടക്കത്തില്ല മോനെ. അപ്പൊ എന്ത് 500 രൂപ തരാ? വേണ്ട. അപ്പൊ കഴുകാമോ? ഒന്നും വേണ്ട. ബോയ് ലെറ്റ്സ് സ്റ്റാർട്ട്. ലക്ഷം പെങ്കൾ ഇരുന്നാലും ഉന്നോട് വാഴത്താനെ പിടിക്കരുത്, മനമും തുടിക്കരുത്, മനമും തുടിക്കരുത്. ഗായ്സ്, അപ്പം നമ്മൾ സിദ്ധനെ വിളിക്കാനായിട്ട് അംഗനവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്.
ബെൻസിലാണ് പോകുന്നത്. സിദ്ധന് എക്സ്പ്രഷൻ ഒക്കെ നോക്കാം അവിടെ ചെന്നിട്ട്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇതില്ല ഇതില്. ഗെയിമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണ. ഈ ഒരു ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞാൽ ലക്കി ജെൻ. ഇത് വെച്ച് നിങ്ങൾക്ക് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ പൈസ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ നിന്നെ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഞാനിവിടെ രണ്ടു പേരുണ്ട്, 1500 വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ലക്കി ജെൻ പറഞ്ഞോണ്ടിരിക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പ് ചെയ്താക്കാം. ഓ 2325 ിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സിദ്ധനെ പഠിപ്പിക്കുന്ന ടീച്ചർ. ടീച്ചറിന്റെ പേര് എന്താണ്? കവിത. കവിത ലക്ഷ്മി. ലക്ഷ്മി, ഓക്കെ, അടിപൊളി. ചേർക്കാ, എടാ എഴുന്നേക്കണം, വാ വാ പോവാ. Come on, my boy. Open. അപ്പുറത്തിരി. എന്താ സിദ്ധ, ഇത് എന്താണ്? നേഴ്സറി പോയിട്ട് വരുന്നത് ബെഡ്സിൽ. ഓ യേ ചിട്ടോ, ഞാനങ്ങടെ സൈക്കിളാലേ അതുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മുടെയൊക്കെ ബാക്കിയുള്ള നമ്മുടെയൊക്കെ മുറി നല്ല സൂപ്പർ ആയിരിക്കും. തൈലൊക്കെ എന്ത് സൂപ്പർ ആയി. ഇവൻ വലിയ പോയ കൊമ്പത്തെ അവന്റെ ഇഷ്ടത്തിനല്ല ഡാർക്ക് കളറാ, ബ്രൗൺ കളറൊക്കെ ഇട്ട് ഇപ്പൊ ഏതാണ്ട് വല്ലാത്ത കളറിലിരിക്കും. ഗൈസ് ഒരു കുഴപ്പമില്ല, എന്തോ അപ്പൊ അത് തുടച്ചാ മതി. എന്റെ എന്ന് പറഞ്ഞ ഇതിന് വുഡൻ ഫിനിഷ് ഉള്ള സാധനമാണ്, അപ്പൊ അതിനകത്ത് പൊടി പിടിച്ചോണ്ടാ. പക്ഷെ അത് നമ്മള് തുടച്ച മിക്കവാറും തുടച്ചിട്ട് തന്നെ നിക്കണം. അല്ല അത് പോളിഷ് ചെയ്യുമ്പോ നല്ല നല്ല സുഖം. നല്ല പോളിഷ് ചെയ്യണം, അതെ. അടുക്കളയിൽ ഇട്ടിക്കുന്ന ടൈല് അതിലും നല്ലതാ. മറ്റേ ഹാളിലേയും നിന്റെ ഒക്കെ ബെഡ്റൂമില്ലേ, അവിടുത്തെ ഒക്കെ ടൈല് നല്ല സൂപ്പർ. എന്റെ അടിപൊളിയാ. അല്ല അത് കൂടിയ ടൈലാ, പക്ഷെ അതിനൊരു ഭംഗിയില്ല. അമ്മ അത് പോളിഷ് ചെയ്യാത്തോണ്ടാ. ഇത് പൊടി പിടിച്ചിട്ട് പോലും മറ്റുള്ള മുറിയൊക്കെ പളവളാത്തല്ല. ഇതൊരു ഇന്നലെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അയ്യോ ഇത് വല്ലതും തേക്കണേ. ഇല്ല ഗൈസ്, ഫൈനലി നിങ്ങൾ കണ്ടോ എന്റെ മുറി, എന്റെ ഒരു ഒടുക്കത്തെ ലുക്കായിരിക്കും കണ്ടോ. പിന്നെ കട്ടിലൊക്കെ ഇടുമ്പോ ആരും കാണത്തോ. അപ്പൊ ഗൈസ് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കണ്ടായിരുന്നു, ബ്രോ ബ്രോടെ ഫാമിലി കാണിക്കണം, ബ്രോടെ വീടും ചുറ്റുവട്ടം കാണിക്കണം, വീട്ടുകാരെ കാണിക്കണം, സിദ്ധുവിനെ കാണിക്കണം, എല്ലാവരുടെയും ലൈഫ് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കറക്റ്റ് ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് പോലെ ആക്കിയത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ബെൻസ് കൂട്ടനെ നമ്മൾ നൈസായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാൻ പോകുന്നു. പക്ഷെ ഈ മാസമല്ല, അടുത്ത മാസമാണ്. പക്ഷെ വേറെ ലെവല്, കേരളത്തിൽ ആരും ഇതുവരെ കൊണ്ടുവരാത്ത ഒരു വെറൈറ്റി ഒരു കളർ മോഡിഫിക്കേഷൻ ആണ് ഗൈസ് നമ്മൾ നമ്മുടെ ബെൻസ് കൂട്ടിൽ കൊണ്ടുവരാൻ പോണം. ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് ഗോണ ബ്ലോ യുവർ മൈൻഡ്. ഓക്കെ, അത്രക്ക് വെടിച്ചിട്ട് സാധനമാണ്. അമ്മേനെ ഞാൻ ആ കളറ് കാണിച്ചായിരുന്നു, ഹൈപ്പർ ഷിഫ്റ്റ് കളറാണ്. അമ്മ എങ്ങനെയുണ്ട്? ആ കാണിച്ച കളറാണ് കിട്ടുമെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഒരു രക്ഷയില്ലാത്ത കളറായിരിക്കും അങ്ങനെയാണെങ്കിൽ. നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ല. അതാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഈ മാസം പറ്റത്തില്ല, ഞാനത് ചോദിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം വരെ എനിക്ക് വരേണ്ടി വരും മിക്കാറും. അപ്പൊ നെക്സ്റ്റ് മന്ത് ആയിരിക്കും ഞാൻ ചെയ്യാൻ പോണം. പക്ഷെ സത്യമായിട്ട് പറയാം, കേരളത്തിൽ ഞാൻ
ഒരു വണ്ടിയും അതേപോലത്തെ ഒരു കളർ ഞാൻ കണ്ടത്തില്ല. അത്രക്കും മാരകമായിട്ടായിരിക്കും ഗൈസ് ഞാൻ നമ്മുടെ ബെൻസ് സ്കൂട്ടറെ നമ്മള് ചേഞ്ച് ചെയ്ത് എടുക്കാൻ പോണത്. ഓക്കെ, അപ്പൊ എല്ലാരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഈ ഒരു ചേഞ്ച് വരുത്തണം എന്ന് ആഗ്രഹമുള്ളവർ പ്ലീസ് കമന്റ് ബിലോ ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഒരു 3000 രൂപ പെറ്റ് വെച്ച് കളിച്ചു നോക്കാം. പൈസ കിട്ടുമല്ലേ നോക്കട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം. 3000 രൂപ ഇട്ടിട്ട് എത്ര ആ മാറ്റാം ഗൈസ്? ഓക്കെ, യെസ് 3000 രൂപ ഇട്ടിട്ട് 4920 രൂപ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്ന ഇഷ്ടങ്ങൾ പ്ലീസ് ഗൈസ് പ്ലീസ് എന്ത് ചെയ്യണം? മാമേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചുപൊട്ടിക്കുക. എന്നാ മാത്രം നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോ നോട്ടിഫിക്കേഷൻ കിട്ടും. So guys, keep supporting, it's me Sanju and bye bye. There you are. Guys, നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ചില്ല കുട്ടി എന്നെ വ്ളോഗ് നശിപ്പിച്ചു. എടാ പേരെന്തു വേണം? പ്രവീൺ. പ്രവീൺ പ്രവീൺ എന്തിയാടാ നീ? ഞങ്ങൾക്കൊരു തുണിക്കടയുണ്ട്, തുണി എടുക്കാൻ വേണ്ടി പോവാ എറണാകുളത്ത്. ഓക്കെ, ഞാൻ എപ്പോഴെങ്കിലും വരാണെങ്കിൽ എനിക്കൊരു തുണി ഫ്രീ ആയിട്ട് തരുമോ? വന്നോ. താങ്കളുടെ പേരെന്താണ്? പിന്നെ ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മറ്റേ വണ്ടിയുടെ വീഡിയോ ഇല്ല? ഞാൻ ലാസ്റ്റ് കുറച്ച് ദിവസമായി കണ്ടിട്ട്. അല്ല, അതിന്റെ ലാസ്റ്റ് ഒരു വീഡിയോ വരെ ഞാൻ കണ്ടായിരുന്നു. കുറച്ചുകൊല്ലം മുമ്പ് കുറച്ചുകൊല്ലം കണ്ടിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓണത്തിന്റെ തിരക്കാണ്ട് ഇപ്പൊ കുറച്ചു ദിവസം കാണുന്നില്ല. ഓക്കേടാ, ശരി.